നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോദി സർക്കാരിന്റെ ഭരണം ദഹിക്കാത്തവർ നിരവധിയാണ്. അതിനാൽ തന്നെ ശത്രുക്കളും നിരവധിയാണ്. മോദിയുടെ ഭരണത്തിൽ ഒരു തീവ്രവാദികളെയും വെച്ചു വാഴിക്കില്ല. അതിനാൽ വലിയ വകയാണുള്ളത്. എന്നാൽ കളിക്കുന്നത് മോദിയോടാണ്. മോദിയെ തൊട്ടാൽ പെഴുതെറിയും കേന്ദ്ര സംഘം. വാൾസ്ട്രീറ്റ് ജേണലിൽ കഴിഞ്ഞ ദിവസം ഒരു ഫുൾ പേജ് പരസ്യമുണ്ടായിരുന്നു. മോദി സർക്കാരിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ആ പരസ്യം. IMF പോലും ലോകത്തിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അമേരിക്കയിലെ ഈ ദിനപത്രത്തിൽ മോദി സർക്കാരിനെതിരെ ഒരു ഫുൾ പേജ് പരസ്യം വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് നിക്ഷേപമിറക്കാൻ ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഇടം ഇന്ത്യയാണ് എന്നാണ്. ഇന്ത്യയെ വിട്ട് ഒളിച്ചു കഴിയുന്ന രാമചന്ദ്ര വിശ്വനാഥ് എന്ന ദേവസ് CEO ആണ് ഈ പരസ്യത്തിന് പിടിലെന്ന് പറയുന്നുണ്ട്. ISRO വെച്ച് കോടികൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച രൂപീകരിച്ച കമ്പനിയാണ് ദേവസ്. അതെ, 2014 യുദ്ധം മോദിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിലല്ല, ഇന്ത്യയെ പല കഷ്ണങ്ങളായി മുറിക്കാനോ ദുർബലമാക്കാനോ ശ്രമിക്കുന്ന കുറെ സംഘങ്ങൾ കൈകോർക്കുകയാണ്. എല്ലാവരും ദാഹിക്കുന്നത് മോദിയുടെ രക്തത്തിന് വേണ്ടിയാണ്. ഇതിൽ ജിഹാദികളാണ് ഒരു കൂട്ടർ. അവർ മോദിയുടെ രക്തത്തിനായി നിലവിളിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കൂടിയായതോടെ മോദിയുടെ തകർക്കുക എന്നത് ഇവരുടെ മുഖ്യ അജണ്ടയായി. നിർബന്ധിത മതപരിവർത്തന ലോബിയാണ് മറ്റൊരു കൂട്ടർ. ഇതിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ സംഘങ്ങളുണ്ട്. ഇവരിൽ പലരുടെയും വിദേശ ഫണ്ടിങ്ങിൽ അടിപേരിറക്കാൻ തുടങ്ങിയതോടെ ഇനി മോദിയെ വീഴ്ത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഇവരുടെ അവസ്ഥ. അവർ അതിനായി വൻ കൂട നീക്കങ്ങളും നടത്തുന്നുണ്ട്. NGO കളാണ് ഇനിയൊരു സംഘം. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഓക്സ്ഫാം ഇന്ത്യ ഉൾപ്പെടെ ആയിരക്കണക്കിന് NGO കൾ മോദി സർക്കാരിന്റെ കീഴിൽ കർശനമായി നിരീക്ഷിക്കപ്പെടുകയാണ്. വിദേശത്തു നിന്നും എത്തുന്ന ഇവരുടെ ഫണ്ടുകൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കല്ലാതെയും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. പലതും മോദി സർക്കാരിനെതിരെ അജണ്ടകൾ നടപ്പാക്കുന്ന ദൗത്യങ്ങൾക്കും നൽകപ്പെടുന്നു. അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതിനേക്കാൾ വലിയ അട്ടിമറി പ്രവർത്തനങ്ങളാണ് ഈ NGO കൾ ചെയ്യുന്നത്. പൗരാവകാശ സംഘടനകളാണ് ഇനിയുള്ള മറ്റൊരു മോദി വിരുദ്ധ ശക്തികൾ. സംയുക്ത കിസാൻ മോർച്ച എന്ന ഇടതുചായവുള്ള കർഷക സംഘടനകളുടെ കൂട്ടായ്മയും സദാ മോദിയെ തറപറിക്കാൻ ജാഗരൂകരാണ്. ഇതിൽ രാകേഷ് ടിഗായത്തും സ്വരാജ് ഇന്ത്യയുടെ യോഗേന്ദ്ര യാദവും ഉൾപ്പെടുന്നു. കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് നേരത്തെ പ്രഖ്യാപനം നടത്തിയ യോഗേന്ദ്ര യാദവ് ഇപ്പോൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് 2024 മോദി സർക്കാരിനെതിരായ നീക്കം ശക്തിപ്പെടുത്താനും വേണ്ടി മാത്രമാണ്. ലിബറലുകളാണ് ഒരു വലിയ സംഘം തന്നെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ റാണ അയൂബിനെ പോലെയും ദി വയർ, ന്യൂസ് മിനിറ്റ്, NDTV എന്നിവയിലെ മുഖ്യ പത്രപ്രവർത്തകരും ഉൾപ്പെടെ ഒരു വലിയ സംഘം സദാ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരായ മുനവർ ഫറൂഖി, കുനാൽ കമ്ര എന്നിവരുൾപ്പെട്ട ഒരു വലിയ ക്യാങ്ങുമുണ്ട്. മേൽപ്പറഞ്ഞ ഈ സംഘങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ജനാഭിപ്രായം സ്വരൂപിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അതേസമയം പല രാജ്യങ്ങളിലെയും ഭരണം അട്ടിമറിക്കാൻ സമൂഹ മാധ്യമങ്ങൾ വൻ ശക്തിയായി, ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളെക്കാൾ വിഷം നിറഞ്ഞ ശക്തികളായി പ്രവർത്തിക്കാറുണ്ട്. ഇന്ത്യയിൽ അത് അങ്ങനെ തന്നെയാണ്. ഇതേ സമയം തന്നെ ലോകവേദികളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉയർത്തുന്ന വാദം അംഗീകരിച്ചിരിക്കുകയാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാഷ്ട്രങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിൽ നടന്ന ഡെമോക്രാറ്റിക് കോൺഗ്രസ് ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചടങ്ങിലാണ് അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടായത്. ആദ്യം മോദി സർക്കാരിന്റെ കാലം മുതൽ ലോകവേദികളിൽ ഇന്ത്യ ഉയർത്തുന്ന വാദം അമേരിക്കൻ പ്രസിഡന്റും അംഗീകരിച്ചുവെന്നാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നത്. അതേസമയം ജോ ബൈഡൻ ആദ്യമായാണ് പാകിസ്ഥാനെതിരെ ഇത്ര രൂക്ഷമായ വിമർശനം ഉയർത്തുന്നത്. ഈ നിലപാട് പാകിസ്ഥാനെയും ഞെട്ടിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവയിലാണ് പാകിസ്ഥാൻ കഴിഞ്ഞു പോകുന്നത്. പാകിസ്ഥാനെ അമേരിക്കയും കൈയൊഴിഞ്ഞുവെന്നാണ് പുതിയ നിലപാടിലൂടെ വ്യക്തമാവുന്നത്. ചൈനയും റഷ്യയെയും സംബന്ധിച്ച US വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് പാകിസ്ഥാനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം. ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യമായി താൻ പാകിസ്ഥാനെ കണക്കാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. US ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഷെഹബാസ് ഷെരീഫ് സർക്കാരിന്റെ ശ്രമത്തിന് തിരിച്ചടിയായി ബൈഡന്റെ രൂക്ഷമായുള്ള പരാമർശവും മാറിയിട്ടുണ്ട്.